നമസ്കാരം. മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്കിത് 7-ാമത്തെ മാസം തുടങ്ങി, അതായത് 25 ആഴ്ച ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് സർവീസിനെ പറ്റിയിട്ട്. അപ്പോൾ അതായത് എനിക്കിപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ ആ ഒരു ഇത് മാറിക്കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരുമോ വരുമോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഷോർട്ട് സർവീസ് വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ യൂട്രസിൻ്റെ ഷേപ്പ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി, അതായത് ഫണലിംഗ് എന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് ആരോ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കമൻറ്റ് ചെയ്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫണലിംഗ് എന്ന് കണ്ടു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഫണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്രസിൻ്റെ ഷേപ്പ് ചെറുതായിട്ട് മാറുന്നതിനാണ് പറയുന്നത്. അതായത് താഴേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കോണിച്ച് വരുന്നത്. ഫണൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഈ എണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ. അതുപോലെ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ചെറുതായിട്ട് യു പോലെയോ അല്ലെങ്കിൽ വി പോലെയോ ഒക്കെ യൂട്രസിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നതിനാണ് ഫണൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാലും നമുക്ക് സെർവിക്സിൻ്റെ ലെങ്ത് കുറയും എന്ന് കരുതി എല്ലാവർക്കും കുറയണം എന്നില്ല കേട്ടോ. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 3 ആഴ്ച കൊണ്ടാണ് എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടിയത്. ആദ്യം നമ്മൾ ഭയങ്കര വയറുവേദനയൊക്കെ ആയിട്ട് ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയത്. 2 ആഴ്ചയോളം ഞാൻ ആ വയറുവേദന അങ്ങനെ തന്നെ വെച്ചോണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടറുടെ അടുത്ത് പോയത്. അപ്പം ഡോക്ടറുടെ അടുത്ത് ചെന്നു, ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്നേരം തന്നെ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് വിട്ടു. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്, ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 ആഴ്ച ആകുന്നതിന് മുന്നേ, 2 ദിവസം കഴിയുമ്പോഴേക്കും റിപ്പോർട്ട്, അതായത് എങ്ങനെയുണ്ട്, കുറഞ്ഞോ അല്ലെങ്കിൽ കൂടിയോ എന്നുള്ളത് ഡോക്ടറിനെ മെസ്സേജ് ചെയ്ത് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3 ദിവസം കംപ്ലീറ്റ് കഴിച്ചിട്ട് 4-ാമത്തെ ദിവസം ആയപ്പോഴും പ്രത്യേകിച്ച് എനിക്ക് ചേഞ്ചസ് ഒന്നുമില്ല, വേദന അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, പെയിൻ അങ്ങനെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അന്നേരം ഡോക്ടർ എനിക്ക് റിപ്ലൈ ചെയ്തു, ഈ ആഴ്ച തന്നെ അങ്ങനെയാണെങ്കിൽ സർവീസ് ഒന്നും കൂടി ചെക്ക് ചെയ്യണം, അതുകൊണ്ട് ഈ ആഴ്ച തന്നെ വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ കൃത്യം 1 ആഴ്ചയായി കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പം യാതൊരു ചേഞ്ചും വന്നിട്ടില്ല, അതായത് അന്നേരം ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല. യൂട്രസിൻ്റെ ഷേപ്പും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, സർവീസിൻ്റെ ലെങ്ത്തും കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം മെഡിസിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞു. അതായത് നമുക്ക് പ്രീ ടൈം ഡെലിവറി ഒന്നും നടക്കാതിരിക്കാനുള്ളതും പിന്നെ നമ്മുടെ യൂട്രസിനെ റിലാക്സ് ചെയ്യിക്കാനൊക്കെയുള്ള ഇഞ്ചക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇഞ്ചക്ഷനും എടുത്തു, നമുക്ക് എളിക്കാണ് എടുക്കുന്ന മസിലിന്, പ്ലസ് ടാബ്ലറ്റും കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാം നമ്മൾ. പിന്നെ 1 വീക്ക് കഴിഞ്ഞിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു, അതായത് വീക്കിലിയാണ് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു. നമ്മൾ 1 ആഴ്ച വീണ്ടും ഗുളിക കഴിച്ചു, കംപ്ലീറ്റ് റെസ്റ്റ് തന്നെ. അത് കഴിഞ്ഞിട്ട് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേഞ്ചസ് കാണുന്നുണ്ട്, അതായത് അപ്പോഴേക്ക് 2 ആഴ്ചയായി ചേഞ്ച് കാണുന്നുണ്ട്, നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ, വീണ്ടും നമുക്ക് ഒരു 4 ആഴ്ച ഇഞ്ചക്ഷൻ എടുത്തിട്ട് നോക്കാം, മാറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം 4 ആഴ്ച കൊണ്ടെന്ന്. 3-ാമത്തെ ആഴ്ച ഞാൻ ഡോക്ടറോട് ചെല്ലുമ്പോഴേക്കും അപ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേദനയൊക്കെ മാറി കേട്ടോ, ചെറിയൊരു പെയിൻ മാത്രമേ ഉള്ളൂ അടിവയറ്റിൽ. അപ്പം 3-ാമത്തെ ആഴ്ച ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ട്, ഇപ്പോൾ യൂട്രസിൻ്റെ ഷേപ്പിന് ഒരു കുഴപ്പമില്ല, നോർമൽ ഷേപ്പിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഷേപ്പ് നേരെയായപ്പോൾ ഓട്ടോമാറ്റിക്കലി സെർവിക്സിൻ്റെ ലെങ്ത്ത് കുറഞ്ഞിരുന്നതും കറക്റ്റായി. അപ്പോൾ അതുകൊണ്ട് ഇനി റെസ്റ്റിൻ്റെ ആവശ്യമില്ല, ചെറിയ രീതിയിൽ ജോലികൾ ചെയ്യാം, പഴയ പോലെ തന്നെ ആക്റ്റീവ് ആകാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇഞ്ചക്ഷൻ 1 ആഴ്ചയും കൂടി എടുക്കണം, ഗുളികയും എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ അത് കഴിഞ്ഞത്തെ ആഴ്ച ചെന്ന് കഴിഞ്ഞപ്പം 4-ാമത്തെ ആഴ്ചയാണ്. അപ്പം 4-ാമത്തെ ആഴ്ച ചെന്ന് വീണ്ടും ചെക്ക് ചെയ്തു, അന്നേരം പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ വേണ്ട, അങ്ങനെയാണെങ്കിൽ ഇഞ്ചക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം, മെഡിസിൻ 1 ആഴ്ചയും കൂടെ കഴിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാമെന്ന്. അപ്പം നമുക്കിതിൽ മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഫുള്ളായിട്ട് ബെഡ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ മാറിക്കിട്ടും, പ്ലസ് നമ്മൾ ആ മെഡിസിനും എടുക്കണം. ഡോക്ടർ പറയുന്ന ഇഞ്ചക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷനും കൂടി ചെയ്യുക.
അപ്പൊ അതുകൊണ്ട് തന്നെ ഷോർട്ട് സർവീസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റീസൺ, അതായത് ഫണലിംഗ് പോലത്തെ റീസൺ കൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് വന്നെങ്കിൽ ഓവറായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. പിന്നെ സ്ട്രെസ് മാക്സിമം നമ്മൾ കുറയ്ക്കണം, അതായത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും പ്രഗ്നൻസിയിൽ. അപ്പോൾ സ്ട്രെസ് ഒന്നും എടുക്കാതെ നമ്മൾ മാക്സിമം റിലാക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഇപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. എന്ന് കരുതി എല്ലാവർക്കും മാറണമെന്നില്ല കേട്ടോ. കാരണം ഞാൻ കുറേ ടെൻഷൻ അടിച്ചായിരുന്നു ഈ ഷോർട്ട് സർവീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വരുമോ, വീണ്ടും ലെങ്ത് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രീട്ടേം ഡെലിവറി വല്ലതും നടക്കുമോ, അങ്ങനെ കുറേ ടെൻഷൻസ് നമുക്ക് ഉണ്ടാവുമല്ലോ. അതുണ്ടായിരുന്നു, ഒബ്വിയസ്ലി എല്ലാവർക്കും വരും. അപ്പം നമ്മൾ മാക്സിമം അത് കുറച്ച് വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറിക്കിട്ടും. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു സർവീസിൻ്റെ പ്രോബ്ലം മാറിക്കിട്ടിയതിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. പിന്നെ നമുക്ക് വേറെ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.